ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സ്വന്തം റെസിപ്പി ഒന്നുമല്ല, ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ ഷെയർ ചെയ്ത വീഡിയോ നമ്പർ 313-ാമത്തെ വീഡിയോ പ്രകാരമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫീഡ്ബാക്കും എല്ലാവർക്കും നല്ല റിസൾട്ടൊക്കെ കിട്ടിയെന്ന് പറയുന്ന മുന്നത്തെ ഒരു വീഡിയോയോട് കൂടിയിട്ട് പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ഹെയർ ഓയിൽ റെസിപ്പി അതിനകത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 50 ഗ്രാമോളം വരുന്ന സവാള ചെറുതാക്കി അരിഞ്ഞത് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചില്ല് പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 30 ഗ്രാം റോസ്മേരി ലീവ്സാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയ ഇലയാണ്, അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കണക്കാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് 10 ഗ്രാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി അതുപോലെ 30 ഗ്രാം ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എള്ളെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം എള്ളെണ്ണ ചേർക്കാം. ഞാനിത് ലോക്കലായിട്ട് ഇവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച എള്ളെണ്ണയാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ പുറത്ത് പേര് അറബിയിലിരിക്കുന്നത്. പിന്നെ അതേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കാസ്റ്റർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇതിനു മുൻപ് ഞാൻ തേച്ചിരുന്ന ഹെയർ ഓയിൽ ഇതേപോലെ കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് റോസ്മേരി ലീവ്സും കൂടെ ചേർത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് 200 ഗ്രാം എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 21 ദിവസം അടച്ച് ഒരു കബോർഡിനകത്ത് വെക്കാം. 21 ദിവസത്തിന് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. ഇനി ഇത്രയും കാലയളവിനിടക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞു. ഇനി ഒരു 11 ദിവസം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. പിന്നെ മുടികൊഴിച്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കണ്ടുപിടുത്തമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കും എന്ന് മാത്രം. പിന്നെ ആകെ ഉള്ളൊരു അനുഭവം എന്ന് പറയുമ്പോൾ, നമ്മൾ ഒട്ടും തലയിൽ എണ്ണ ഇടാണ്ട് കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി കൂടുതലായിട്ട് കൊഴിയും എന്നുള്ളൊരു സത്യം മാത്രം മനസ്സിലാക്കി. ഏതായാലും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഓയിലാണല്ലോ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം.